ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അതിലെ നോട്ടിഫിക്കേഷൻ ബെല്ലിലും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മളിന്ന് അരിമുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം ഒരു കപ്പ് പൊട്ട് കടല എടുക്കുക, അതിലേക്ക് 4 കപ്പ് അരിപ്പൊടി ഇടുക. 4 കപ്പ് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഓമപ്പൊടി ഇടുക, പിന്നെ ഒരു ടീസ്പൂൺ എള്ളിടുക. കറുത്ത എള്ളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക, ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാകും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോകാതെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മാവ് ഒരുപാട് തിന്നായിട്ട് പോകേണ്ടതില്ല, ഒരുപാട് വെള്ളം കൂടി പോകേണ്ടതായിട്ടില്ല. ഒരു മീഡിയം തിക്നെസ് മതിയാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളീ കാണുന്ന അത്രയും കട്ടി മതിയാകും. പിന്നെ നമ്മുടെ പ്രസർ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു ചില്ലി ഇടുക. സ്റ്റാർ ആയിട്ടിരിക്കുന്ന ഒരു ചില്ലിയുണ്ട്, അതിടുക. അതിട്ടിട്ട് നമ്മൾ കുറച്ച് മാവ്, നമ്മുടെ നന്നായിട്ട് കുഴച്ച് വെച്ച മാവ്, വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മാവ് അതിലേക്കിടാം, നമ്മുടെ പ്രസറിലേക്കിടാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ എടുക്കുക, അതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എന്നിട്ട് അത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക, എണ്ണ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ മാവ് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ, നമ്മളിപ്പോൾ ഒരു സർക്കിളായിട്ട് ഉണ്ടാക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഒരു സർക്കിൾ പോലെ ഒന്ന് ഇത് മുറുക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് മതിയെങ്കിൽ നേരെ ചൂട് എണ്ണയിലേക്ക് ഇടാം. അതേ സമയം തന്നെ എണ്ണ ചൂടാക്കാനും കൂടെ വയ്ക്കണം. ഇപ്പം നമ്മുടെ അത് മാവ് നന്നായിട്ട് റൗണ്ട് കണക്ക് നമ്മൾ ഉണ്ടാക്കി, അതിലേക്ക് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആ നമ്മുടെ മാവ് അതിലേക്കിടാം, അരിമാവ് അതിലേക്കിടാം. എന്നിട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്യണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ചില്ലി ആയിട്ട് കുറച്ചും കൂടെ എരി ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ മാവിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക എന്നതാണ്. കുറച്ചിട്ടാൽ മതിയാകും. അപ്പോൾ കുറച്ചും കൂടെ എരിയും കൂടെ ഒന്ന് കിട്ടും. ഇത് നമുക്ക് എരിയൊന്നുമില്ല, ഒരു സാധാ റൈസ് മുറുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഗോൾഡൻ കളറായി വന്നിരുത്തുണ്ട്, നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ അരിമുറുക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ. താങ്ക് യു.